ഞാനും നിങ്ങളും ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമുഖത്തേക്ക് കടന്നു വന്നപ്പോ കരഞ്ഞുകൊണ്ടാ വന്നേ. എല്ലാരും കരഞ്ഞിട്ടാ വന്നേ, കരയാതെ ഒരൊറ്റ മനുഷ്യനും വന്നില്ല. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമുഖത്തേക്ക് കടന്നു വന്നപ്പോ എല്ലാവരും കരഞ്ഞു. 10 കൊല്ലമോ 20 കൊല്ലമോ 25 കൊല്ലമോ 30 40 50 60 70 80 കൊല്ലം നീ ഇവിടെ ജീവിച്ചു. ഈ ദുനിയാവിൽ ജീവിച്ചിട്ട് ഞാനും നിങ്ങളും മടങ്ങുന്ന ഒരു സമയമുണ്ടല്ലോ. എന്തായാലും നമ്മൾ മടങ്ങുമല്ലോ. ആ മടങ്ങുന്ന സമയം ഇസ്രായേൽ എന്ന് പറയുന്ന മലക്ക് എന്റെയും നിങ്ങളുടെയും കണ്ണിന്റെ മുന്നിലേക്ക് ഇറങ്ങി വരുന്ന സമയം. അല്ലാഹു പറയുകയാണ്, ആ മലക്കുകൾ എന്റെയും നിങ്ങളുടെയും മുമ്പിൽ 70-ലാണോ 80-ലാണോ 90-ലാണോ എപ്പോഴാണെന്നറിയില്ല. 2022 വിട പറയുന്ന ഈ ദിവസം ഈ രാത്രി ഇവിടെ വെച്ചാണോ എപ്പോഴാണെന്നറിയില്ലല്ലോ. മലക്കുകൾ നമ്മുടെ കണ്ണിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ ആ സമയത്തും നമ്മൾ കരയുകയാ. മരിക്കുന്ന സമയത്തും കരയുമടോ ബാപ്പാ. ഉമ്മാടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോ നീ ആദ്യമായിട്ട് കരഞ്ഞുകൊണ്ടാ ഇറങ്ങി വന്നത്. ഇതുപോലെ പോകുമ്പോഴും കരയുകയാ. ഇതിനെക്കാരും വലിയ തെളിവെന്തിനാടോ, ഇതിനെക്കാരും വലിയ തെളിവെന്തിനാ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. അല്ലാഹു പറയുകയാ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. മരണത്തിന് വേദനയുണ്ടെന്ന് അല്ലാഹു പറയുകയാ. മരണത്തിനൊരു വേദനയുണ്ടെന്ന് അല്ലാഹു പറയുകയാ. നബി തങ്ങളും പറഞ്ഞല്ലോ, മരണത്തിന്റെ വേടയിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവിയുടെ മടിത്തട്ടിൽ കിടന്നിട്ട് മരണവേദന സഹിക്കാൻ കഴിയാതെ തിരിഞ്ഞു മറിഞ്ഞ് കിടക്കുന്നുണ്ട്, എഴുന്നേക്കുന്നുണ്ട്, തിരിച്ചു കിടക്കുന്നുണ്ട്. അടുത്ത് കിടക്കുന്ന പാത്രത്തിൽ നിന്ന് വെള്ളം കോരിയിട്ട് നബി തങ്ങളെ മുഖത്തൊടിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവി വെള്ളത്തിരകത്ത് തുണി മുക്കിയിട്ട് നബി തങ്ങളുടെ ശരീരം തുടയ്ക്കുന്നുണ്ട്. പൊന്നുമോള് ഫാത്തിമ നബി തങ്ങളുടെ ചാരത്തിരുന്നിട്ട് ഉപ്പാന്റെ ശരീരം ഇങ്ങനെ തടകി കിടക്കുന്നുണ്ട്. അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, ആയിഷ ഇന്നലിൽ മൗത്തില സക്കറാ, മരണത്തിന് വേദനയുണ്ടെന്ന് നബി തങ്ങൾ സ്വന്തം നാവ് കൊണ്ട് വിളിച്ചു പറഞ്ഞടോ. ഇതിനെക്കാരും എന്ത് തെളിവ് വേണ്ടത്? അതുകൊണ്ട് ജനിച്ചപ്പോഴും പ്രയാസമാണ്, മരിക്കുമ്പോഴും പ്രയാസമാണ്, അതിന്റെ ഇടയിലുള്ള ജീവിതവും പ്രയാസമാണ്. ഈ പ്രയാസമുള്ള ജീവിതത്തിന്റെ നടുവിലാണ് നീ ഖുർആൻ അനുസരിച്ച് ജീവിക്കേണ്ടത്, ദീനനുസരിച്ച് ജീവിക്കേണ്ടത്. ഈ പ്രയാസത്തിന്റെ നടുവിലാ. അതാ പടച്ചവനെ, വെള്ളം ഇങ്ങനെ പുഴയിലൂടെ ഒഴുകുമ്പോ ആ ഒഴുകുന്ന വെള്ളത്തിന്റെ കൂടെ മീൻ പോകുന്നതിൽ കാര്യമില്ല. പടച്ചവനെ, കടലിന്റെ തിരമാലകൾ ഇങ്ങനെ അലയടിച്ചു വരുമ്പോ അതിലൂടെ കപ്പലിലല്ല, ബോട്ടിലല്ല, വള്ളത്തിലല്ല. പടച്ചവനെ, ചെറിയ ഒരു തടി വെച്ചിട്ട് ഒരു ചെറുപ്പക്കാരൻ കടലിന്റെ തിരമാല മുറിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ടല്ലോ. അവനാടാ യോദ്ധാവ്, അവനല്ലേ ധൈര്യമുള്ളവൻ? ഇതുപോലെ പ്രയാസവും ദുഃഖവും ദുരിതവും കടവും ദുഃഖവും പ്രയാസവും രോഗങ്ങളും മരണങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ കടന്നു വരും. ഇതിന്റെ ഇടയിലൂടെ ജീവിക്ക്, ഇതിന്റെ ഇടയിലൂടെ ജീവിക്ക്. ആരാരുമില്ലാത്ത വനാന്തരത്തിൽ പോയി ഒറ്റക്കിരുന്ന് ഇബാദത്ത് ചെയ്തു മഹാനാകുന്നതിനെക്കാലം നല്ലത് ഈ പരപ്പനങ്ങാടിയിലെ ജനങ്ങളുടെ നടുവിലൂടെ 5 നേരം അല്ലാടെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ പോയി നിസ്കരിക്കുന്നവനാടാ യഥാർത്ഥ മഹാര്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, പ്രയാസവും ദുഃഖവും ദുരിതവും ഒരിക്കലും മാറൂല. അത് മാറണമെങ്കിൽ ഒരേ ഒരു സ്ഥലത്തെ മാറൂ. എവിടെയാണെന്നറിയോ? വലനബുലൂക്കും ബിശ്ശരി വൽ ഖൈരി ഫിതന വഇലൈനാ തുർജഊൻ. Oh.
ഈ പ്രയാസമും ദുഃഖവും ദുരിതമൊക്കെ മാറുന്നത് എപ്പോഴെന്നറിയോ? ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുകയാ. പടച്ചവനെ പരപ്പനങ്ങാടിയിൽ നിന്ന് എങ്ങോട്ടോ പോകുവാനോ വീടിന്റെ മുമ്പിൽ ബസ് കാത്തു നിൽക്കുകയാ. വണ്ടി വന്നാ കേറി പോകണമല്ലോ. ഇതുപോലെ പള്ളിയിൽ നിന്ന് കൊണ്ടുവരുന്ന മയ്യത്തുകെട്ടിൽ എന്ന് പറയുന്ന വാഹനം കാത്തു കിടക്കുന്നവര്, ഈ ദുനിയാവിലെ പ്രയാസങ്ങളുടെ നടുവില് ഒരുപാട് പ്രയാസങ്ങൾ വരും, ഒരുപാട് പരീക്ഷണങ്ങൾ വരും, ഒരുപാട് പ്രതിസന്ധികൾ വരും. ഈ പ്രതിസന്ധികൾ മുഴുവനും തരണം ചെയ്തുകൊണ്ട് ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കണോ? അങ്ങനെ ജീവിക്കുന്നത് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായ സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് നബിതങ്ങള് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പറയും സാദേ പ്രയാസമാ ദുരിതമാ പട്ടിണിയാ രോഗമാ കടമാ എന്ന്. ഞാനും നിങ്ങളും കാരണങ്ങൾ നിരത്തുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഇതൊക്കെ ഇന്നലെ പറഞ്ഞതല്ലല്ലോ. നിങ്ങൾ അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തു നോക്കണോ? പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല 1400 കൊല്ലം മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പരീക്ഷിക്കുമടാ നിന്നെയൊക്കെ, എന്റെ അടിമകളെ ഞാൻ പരീക്ഷിക്കും. എന്തിനു വേണ്ടിയാ? നീയൊക്കെ നാവ് കൊണ്ട് പറയുന്നു അല്ലാഹു, അല്ലാഹുവിനെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങളൊക്കെ മുസ്ലിമീങ്ങളാണ്, ലോകത്ത് ഏറ്റവും വലുത് പടച്ചറപ്പാട്, ഞാനും നിങ്ങളും നാവ് കൊണ്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാ. അത് ഹൃദയത്തിലിറങ്ങിയിട്ടുണ്ടോ? അത് ഹൃദയത്തിലിറങ്ങിയിട്ടുണ്ടോ എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അല്ലാഹു പരീക്ഷിക്കുമെന്ന് നബിതങ്ങൾ പെടുന്ന പറയുമ്പോ, സഹോദരാ, അല്ലാഹ് പറഞ്ഞല്ലോ, وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ الَّذِينَ إِذَا أَصَابَتْهُم مُّصِيبَةٌ قَالُوا إِنَّا لِلَّهِ وَإِنَّا إِلَيْهِ رَاجِعُونَ. അല്ലാഹു പറയുകയാ, അല്ലാഹു പറയുക, നീ ചോദിക്കുന്നു ഉസ്താദേ എനിക്ക് എന്തേ ഉസ്താദ് സമാധാനമില്ലാത്ത, ഞാനിപ്പോഴും വാടക വീട്ടിലാണല്ലോ, എനിക്ക് രോഗമാണല്ലോ, എനിക്ക് ബുദ്ധിമുട്ടാണല്ലോ, പിന്നെ നീ വിചാരിച്ചു നിനക്ക് സ്വർണപ്പാത്തിയിൽ കടത്തി തരുമെന്നില്ല. എടാ, എല്ലാരും പറയുന്നുണ്ട് അല്ലാഹു ആണ് എന്റെ റബ്ബ്, ഞാൻ അല്ലാടെ അടിമ. നാവ് കൊണ്ട് പറഞ്ഞാ പോരാ, ഹൃദയം കൊണ്ട് പറയണം. ഹൃദയം കൊണ്ടാണോ നാവ് കൊണ്ടാണോ പറഞ്ഞത് എന്നുള്ള ടെസ്റ്റ് നടക്കും. പരാജയപ്പെട്ടാ പോയി. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. ഇപ്പൊ പരീക്ഷ നടക്ക, ഇപ്പൊ പരീക്ഷ നടക്ക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരീക്ഷണം തുടങ്ങുന്നതേ ഉള്ളൂ. ഇപ്പൊ ചെറിയ ചെറിയ SLC പരീക്ഷ വരുന്നതിന് മുമ്പ് ക്ലാസ് പരീക്ഷ നടക്കുന്നത് പോലെ പരീക്ഷ നടക്കുന്നു, ഇനി വരാനിരിക്കുന്നുണ്ട്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ് പറഞ്ഞ് നിന്നെയൊക്കെ ഞാൻ പരീക്ഷിക്കും. എടോ, നീ എന്താ വിചാരിച്ച പരപ്പനങ്ങാടിയിൽ കട്ടം പിടിയടിച്ച് കിടക്കണ നിനക്ക് മാത്രമേ പ്രയാസമുള്ളെന്നാ നീ വിചാരിച്ച? അല്ലാഹുവിന്റെ റസൂല് പറയ, ലോകത്ത് അല്ലാഹു ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് അബൂജഹലിനെയോ ഉത്തുബത്തിനെയോ ഷൈബത്തിനെയോ നമ്രൂദിനെയോ കാറൂനിനെയോ ഫിർഔനിനെയോ അല്ല. അല്ലാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് ഇന്ന അഷദ്ദന്നാസി ബലാഗ അൽ അംബിയാ, 124,000 പരം വരുന്ന പ്രവാചകന്മാരെയ, അല്ലാതെ കള്ളുകുടിയന്മാരെ ആയിരുന്നില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ലോകത്ത് കടന്നു വന്ന 124,000 പരം വരുന്ന പ്രവാചകന്മാരെ അല്ലാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് എന്താ? സ്നേഹമില്ലാത്തത് കൊണ്ടാ? ഈ 124,000 പരം വരുന്ന പ്രവാചകന്മാർ, ആദം നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂനസ് നബിയും യൂസുഫ് നബിയും ഹാറൂൻ നബിയും സക്കരിയ നബിയും അയ്യൂബ് നബിയും യഹ്യാ നബിയും സുലൈമാൻ നബിയും, പടച്ചവനെ ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാർ, ഈ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ അല്ലാഹു വേദനിപ്പിച്ച നബി ആരെന്നറിയോ? ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരനായ എന്റെയും നിങ്ങളുടെയും കരളിന്റെ കഷ്ടമുണ്ടല്ലോ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, ഈ നബി തങ്ങളെയാ അല്ലാഹു ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്. സ്നേഹം കൂടിയാൽ അങ്ങനാട്, സ്നേഹം കൂടിയാൽ അങ്ങനാട്. പടച്ചവൻ പരീക്ഷണം തരും തങ്ങള്, നിന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തും തങ്ങള്, നിന്റെ ഈമാൻ അല്ലാഹു ടെസ്റ്റ് ചെയ്യും തങ്ങള്, അത് മനസ്സിലാക്കാനുള്ള ബോധമുണ്ടാകണം ചെറുപ്പക്കാരാ. എന്നിട്ടും അല്ലാഹുവിന്റെ റസൂലിനെ
ലോകത്ത് അല്ലാഹു ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് നബി തങ്ങളെയല്ലേ, അവിടുത്തെ സ്വഹാബത്തിനെയല്ലേ, അവിടുത്തെ കുടുംബത്തെയല്ലേ. എന്നിട്ടും അവരാരെങ്കിലും അല്ലാനെ മറന്നോ, അല്ലാന്റെ ദീനിനെ മറന്നോ? അല്ലാഹു പറഞ്ഞല്ലോ, വലനബ്ലുവന്നകും ബിശയ്ഇം മിനൽ ഖൗഫ്, ഭയം കൊടുക്കുകയാ. മുസ്ലിമിന് ഭയം കൊടുക്കുമടോ, അല്ലാഹു പേടിപ്പിക്കുമടോ? പടച്ചവനെ, ഇന്നത്തെ രാജ്യത്തിന്റെ അവസ്ഥയുമായി നമ്മളൊന്ന് വിലയിരുത്തൂ. ഉസ്താദേ, ഏക സിവിൽ കോഡ് വരുന്നു, പൗരത്വ ബില്ല് പാസാക്കാൻ പോകുന്നു. പടച്ചവനെ, നിയമങ്ങൾ മുഴുവനും പാസാക്കുകയാണ്. ഓരോ സംസ്ഥാനങ്ങളും അവരുടെ കയ്യിൽ വന്നു, ആരും ചോദിക്കാനും പറയാറുമില്ല, ബില്ലുകൾ പാസാക്കിക്കൊണ്ടിരിക്കുകയാ. എവിടേക്കാ പോകുന്നത്? നമ്മളൊക്കെ എന്തു ചെയ്യും ഉസ്താദ്? പടച്ചവനെ, താടി വളർത്താനും തൊപ്പി ധരിക്കാനും പേടി. മുസ്ലിമിനെ കാണുമ്പോ ഒരു വല്ലാത്ത നോട്ടം. ഇതൊക്കെ കണ്ടുകൊണ്ട് നടക്കുന്നവര്, പിന്നെ നീ എന്തേ വിചാരിച്ചത്? അല്ലാഹു പറഞ്ഞു നിന്നെ ഭയപ്പെടുത്തുമെന്ന്. ഇനിയും വരുമടാ, ശത്രുക്കളുടെ നടുവിൽ മുസ്ലിമാണെന്ന് പറയാ പേടിക്കുന്ന ഒരു കാലം വരും. ആ പേടിക്കുന്ന കാലത്ത് നീ പറയണം, ഞാൻ മുസ്ലിമാ, ഞാൻ അല്ലാഹുവിന്റെ യഥാർത്ഥ അടിമയാ. ഇതുപോലെ ഒരു കാലം വരുമെന്ന് ഖുർആൻ 1400 കൊല്ലം മുമ്പ് പറഞ്ഞില്ലേ? നിനക്ക് ഇതുവരെ തിരിഞ്ഞിട്ടില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്ത് ഏറ്റവും കൂടുതൽ അല്ലാഹു ഭയപ്പെടുത്തിയത് ആരെയാ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആയിരുന്നില്ലേ? പടച്ചവരെ, നബി തങ്ങളെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് സഹാബത്തിന് മുഴുവനും പറഞ്ഞുവിട്ടു. എന്റെ പ്രിയപ്പെട്ടവരെ, പഠിക്കേണ്ട ചരിത്രമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്കയിൽ വിഷയമുണ്ടായപ്പോ മക്കയിൽ നിന്നുകൊണ്ട് ആദ്യം സ്വഹാബത്തിനെ പറഞ്ഞു വിട്ടു. ഇന്ന് അങ്ങനല്ല, സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഒരു പ്രതിഷേധം നടക്കുക, പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കാൻ പോവാ, നേതാവ് വന്ന് നിന്നുകൊണ്ട് വഴുതു പറയും, ജീവൻ വരെ കൊടുത്തു പോരാടണം, എന്നിട്ട് അദ്ദേഹം അങ്ങോട്ട് പോകും, കൊള്ളുന്നത് വേറെ ആൾക്കാരാ. അല്ലാഹു കാക്കുമാറാകട്ടെ. നബിതങ്ങള് മക്കയിൽ നിന്ന് മദീനയിലേക്ക് നാടുവിടാൻ പോയപ്പോ ഇബിലീസ് പോയിട്ട് എല്ലാരോടും പറഞ്ഞു കൊടുത്തു. ആരാ പറഞ്ഞ? ഇബിലീസ്. ഇബിലീസ് പോയിട്ട് പറഞ്ഞു, മുഹമ്മദ് നാട് വിടാൻ പോവാ, കൊല്ലണമെങ്കിൽ ഇന്ന് കൊന്നോണം, ഇനിയൊന്നും നിനക്ക് മഷി ഇട്ട് നോക്കിയാൽ കിട്ടത്തില്ല. മുഹമ്മദിനെ മദീനത്തേക്കാ പോകുന്നത്, അത് അവരുടെ നാടാ, നിന്നെ കിട്ടൂല, കൊല്ലണമെങ്കിൽ ഇന്ന് തന്നെ വീടുകൾ കയറി ഇറങ്ങി പറഞ്ഞു, നോട്ടീസ് കൊടുക്കണം പോലെ. അങ്ങനെ എല്ലാവരും കൂടെ തീരുമാനിച്ചു, മുഹമ്മദിനെ ഇന്ന് രാത്രി തന്നെ കൊല്ലണം. വീട് വളഞ്ഞു, നല്ല യോദ്ധാക്കൾ ഉരിപ്പിടിച്ച വാളുമായിട്ട് ആരുടെ കയ്യിൽ കിട്ടുന്നോ കിട്ടുന്നവൻ കൊന്നേക്കണം. പ്രഖ്യാപനം നടത്തി, നല്ല സമ്മാനങ്ങൾ. അങ്ങനെ എല്ലാവരും നബിതങ്ങളുടെ വീട് വളഞ്ഞിട്ട് വാളും കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്ക. വീടിനകത്ത് അബൂ മഹാനായി നബിഗിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അലിയാർ തങ്ങളും ഉണ്ട്. നബിതങ്ങൾ അലിയാർ തങ്ങളെ വിളിച്ചിട്ട് ചോദിക്കുന്നു, അലിയേ, ഞാൻ കടന്ന സ്ഥലത്ത് നീ കടക്കുവോ? ആ ചങ്ങാതിയുടെ ഈമാൻ ഒന്ന് ഇന്ത്യക്ക്. എടാ, ഞാൻ കടന്ന സ്ഥലത്ത് നീ കടക്കുവോ? ഞാൻ എന്തിനാ നബിയെ പേടിക്കണേ? ഞാൻ കടന്നോളാം, എനിക്കെന്ത് പേടി? എനിക്ക് എന്നാ പേടി? ആ ചങ്ങാതി അവിടെ കയറി കടന്നു. നബിതങ്ങൾ യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോ നബിതങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോ എല്ലാം കഴിഞ്ഞ് വാതൽ തുറക്കുന്നതിന് മുമ്പ് ഒരുപിടി മണ്ണ് വാരണം കാൽച്ചുവട്ടിന്ന്. ഒരുപിടി മണ്ണിങ്ങനെ വാരിയിട്ട് യാസീനിലെ ആയത്തില്ലേ, യാസീനിലെ ആയത്തില്ലേ, ഏതായത്? എതിരായത്? എല്ലാം മടികൊണ്ടിരിക്കുക. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. നബിതങ്ങളോട് പറഞ്ഞു, ഈ ആയത്ത് അങ്ങോട്ട് വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ. പോലീസ് പിടിക്കുമ്പോൾ ഓതണ്ട ആയത്താന്ന് പലരൊക്കെ പറയാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപിടി മണ്ണ് വാരിയിട്ട് ഈ ആയത്ത് അങ്ങോട്ട് ഓതണം, ഇതിൽ ഊതണം, എന്നിട്ട് വാതൽ തുറക്കണം, വെളിയിലേക്ക് വലിച്ചെറിയണം, എന്നിട്ട് ഇറങ്ങി അങ്ങ് പൊക്കോണം. KGF-ലെ നായകനെ സ്വപ്നം കണ്ടടക്ക ചങ്ങായിമാര്. എടാ, തന്റെ വീട് മുഴുവനും വളഞ്ഞു നിൽക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു, നിന്റെ നേതാവിതാടാ, നിന്റെ നേതാവിനെ കുറിച്ച് നീ പഠിക്കടാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപിടി മണ്ണ് വാരിയിട്ട് വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ, ഈ ആയത്തോതി ഒന്ന് ഊതിയിട്ട് വാതൽ തുറന്നിട്ട് വാളും പിടിച്ചുകൊണ്ട് നിൽക്കുന്നവന്മാരുടെ മുമ്പിലേക്ക് നാലു ഭാഗത്തേക്ക് ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓടിയൊന്നുമില്ല, നടന്നിങ്ങനെ പോയി. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. AK-47 പിടിച്ചോണ്ടാണോ പോയെ?
ആറ്റം ബോംബും പിടിച്ചുകൊണ്ടാണോ പോയേ? ഇല്ലടോ, അല്ലാഹുവിന്റെ പ്രവാചകൻ ഒന്നും പിടിച്ചില്ല, ഒരു പിടി മണ്ണ്. ഇതാ പഠിക്കേണ്ടത്, അഞ്ചു നേരം നിസ്കരിച്ച് അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവൻ ആയുധം വേണ്ട. അവന്റെ കാലിനടിയിലെ ഒരു പിടി മണ്ണിനു പോലും പവറുണ്ടടോ. അതായിരുന്നടോ നമ്മുടെ മുൻഗാമികൾ, സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവിച്ചിരുന്ന നമ്മുടെ മുൻഗാമികൾ ഒരു പിടി മണ്ണ് വാരിയിട്ട് എന്റെ മയ്യത്തിന്റെ കൂടെ വെക്കണമെന്നുള്ള ചരിത്രങ്ങൾ പഠിച്ചവരാ. അതാണ് ഒരു മുസ്ലിമിന്റെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന ഒരു പിടി മണ്ണിന് പോലും മഹത്വമുണ്ട്. അതായുധമായി മാറുന്ന സമയമുണ്ടല്ലോ. പതിനെട്ടാം രണാങ്കണത്തിലേക്ക് യുദ്ധത്തിന് വേണ്ടി 313 സഹാബത്ത് ഇറങ്ങി പോകുമ്പോ ഒരു സഹാബി ഓടി വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാ, നബിതങ്ങളെ, എന്റെ കയ്യിലൊന്നുമില്ല നബിയേ, എനിക്ക് ആയുധമില്ല നബിയേ, യുദ്ധത്തിന് പോകാൻ എന്റെ കയ്യിലൊന്നുമില്ല നബിയേ. താഴെ കിടന്നിരുന്ന ഈന്തപ്പന മരത്തിന്റെ മടലെടുത്ത് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, യുദ്ധം ചെയ്യാറ്. നബിതങ്ങൾ അടുത്ത് കിടന്നിരുന്ന ഒരു ഈന്തപ്പന മരത്തിന്റെ മടലെടുത്തിട്ട് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, യുദ്ധം ചെയ്യാ. ആ സ്വഹാബി പറയുകയാ, പടച്ചവനെ രണാകണത്തിൽ ചെന്ന് വീശുമ്പോ വാളുകൾ പോലെ തല ഇങ്ങനെ അറ്റുപോവുകയാ. ഇതാടോ മുസ്ലിമിന്റെ ആയുധം, അല്ലാതെ അധികാരമല്ല, ആൾബലമല്ല. ഇന്നു വരെ ലോകത്ത് ഒരു യുദ്ധവും ആൾബലമുണ്ടായിട്ട് ജയിച്ചിട്ടില്ല. ഭൂരിപക്ഷം ജയിച്ച ഒരു യുദ്ധമെങ്കിലും പറയടാ ചെറുപ്പക്കാര. ഭൂരിപക്ഷമല്ല ജയിച്ചിട്ടുള്ളത്, ന്യൂനപക്ഷമാണ്, ന്യൂനപക്ഷമാണ്. അതുകൊണ്ട് ന്യൂനപക്ഷം ഭൂരിപക്ഷത്തെ കണ്ട് പേടിക്കല്ലേ, ഭൂരിപക്ഷത്തെ കണ്ടിട്ട് നീ ഒരിക്കലും പേടിക്കല്ലേ, ന്യൂനപക്ഷമാടാ ജയിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവരുടെ കണ്ണിന്റെ മുമ്പിലൂടെ ഇറങ്ങിപ്പോയി. വഴിയോരത്ത് കാത്തു നിൽക്കുന്ന അബൂബക്കറിനോട് ചോദിച്ചു, എന്റെ കൂടെ വരുന്നു അബൂബക്കറെ? ഇതാണാ കൂട്ടുകാരൻ, ഇതാണ് കൂട്ടുകാരൻ. നബിതങ്ങൾ ചോദിക്കുന്നു, വരുന്നു അബൂബക്കറെ? റെഡിയാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനെ ചുമലിലേറ്റിയിട്ട് അല്ലാഹുവേ അബൂബക്കർ തങ്ങൾ നടന്നു പോവുകയാണ്. ഇന്നും മദീനത്ത് ചെല്ലുമ്പോ നമ്മൾ കാണാൻ പോകുന്ന ഒരു ഗുഹയുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ അബൂബക്കർ തങ്ങളുടെ മടിത്തട്ടിൽ കടന്ന് സുഖമായിട്ട് ഉറങ്ങുമ്പോ അബൂബക്കർ തങ്ങളുടെ കൈകാലുകൾ വിറയ്ക്കുകയാ. മടിത്തട്ടിൽ കിടന്ന് ഉറങ്ങുന്ന നബിതങ്ങളെ ഞെട്ടിയുണർന്നു, എന്തേ അബൂബക്കറെ, വിയർക്കുന്നുണ്ടല്ലോ, കൈകാല് വിറയ്ക്കുന്നുണ്ടല്ലോ, എന്തേ അബൂബക്കറെ? യാ റസൂലല്ലാ, മുത്തി നബിയേ, മുകളിലേക്ക് നോക്കി നബിയേ, ശത്രുക്കൾ വന്ന് നബിയേ, അവരുടെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം ഈ ഗുഹയ്ക്കകത്തടിക്കുന്നു നബിയേ, താഴേക്ക് നോക്കിയാ, നമ്മളെ പിടിക്കും നബിയേ, നമ്മളെ കൊല്ലും നബിയേ, നമ്മുടെ കയ്യിൽ ആയുധമില്ലല്ലോ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞുകൊണ്ട് അബൂബക്കർ തങ്ങള് കരയുമ്പോ റസൂലുള്ള ചിരിച്ചടാ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂല് ചിരിക്കുകയാ. എന്തേ നബിയേ ചിരിക്കുന്നത്, ഈ സമയത്തിരുന്ന് ചിരിക്കുകയാണോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അബൂബക്കറിന്റെ ചുമലിൽ ഇങ്ങനെ തട്ടിയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പുറത്തിങ്ങനെ തട്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ, അബൂബക്കറെ, നീ എന്തിനാ പേടിക്കുന്നത്? ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമിനോടാ പറഞ്ഞത്. അബൂബക്കറിനോട് മാത്രമല്ല, അബൂബക്കറിനോട് മാത്രമല്ല, ഖിയാമത്ത് നാൾ വരെയുള്ള എന്നോടും നിങ്ങളോടും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്തെന്നറിയോ അബൂബക്കറെ? നമ്മള് രണ്ടുപേരും മാത്രമല്ല ഇതിനകത്തുള്ളത്, നമ്മള് രണ്ടുപേരും മാത്രമല്ല ഇതിനകത്തുള്ളത്, മൂന്നാമതൊരാളുണ്ട് അബൂബക്കറെ. ആരാണെന്നറിയോ? നമ്മുടെ റബ്ബ് നമ്മുടെ കൂടെയുണ്ട് അബൂബക്കറെ. ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ. അബൂബക്കറെ, അല്ല നമ്മുടെ കൂടെയില്ലേ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിക്കുമ്പോ നബിതങ്ങളെ പറയുകയാ, ഈ മുകളിൽ നിൽക്കുന്നവനവൻ താഴേക്ക് നോക്കണമെങ്കിൽ അവൻ തീരുമാനിച്ചാ പോരാ, അല്ല തീരുമാനിക്കണം അബൂബക്കറെ എന്ന് നബിതങ്ങൾ അവിടെന്ന് പറഞ്ഞുകൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ എന്തിനാ ഇത് നിങ്ങളോട് പറഞ്ഞതെന്നറിയോ? ഭൂരിപക്ഷത്തിന്റെ ബലം കണ്ട് പേടിക്കല്ലേ. അവര് നമ്മളെ ഭയപ്പെടുത്താനാ നോക്കുന്നത്, അവര് പേടിപ്പിക്കാൻ
ഞാനാ നോക്കുന്നത്. അതുകൊണ്ടല്ലേ കൊല്ലുന്നവന്റെ വീടിയെടുത്തിടുന്നത്, ആക്രമിക്കുന്നവന്റെ വീടിയെടുത്തിടുന്നത്, നമ്മളെ ഭയപ്പെടുത്താൻ നോക്കുന്നത്, ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്നൊക്കെ പറയുന്നത് നമ്മളെ ഭയപ്പെടുത്താനല്ലേ. പക്ഷേ നമ്മൾ ഒരാളെയല്ലേ ഭയപ്പെടുത്തുള്ളൂ, അതാരെയാ? ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിനെയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നടക്കേണ്ടതൊരു വഴിയേ നടക്കും. നീ നേരെയുള്ള വഴിയെ നടക്കടോ. അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കൂ, ഖുർആൻ അനുസരിച്ച് കൊണ്ട് ജീവിക്കൂ, നബിതങ്ങളുടെ സുന്നത്ത് അനുസരിച്ച് കൊണ്ട് ജീവിക്കൂ. അങ്ങനെ ജീവിച്ചവരാ പ്രവാചകന്റെ സ്വഹാബത്ത്, അങ്ങനെ ജീവിച്ചത് കൊണ്ടാ അവരെ ലോകത്ത് ഏറ്റവും കൂടുതൽ ബഹുമാനമുള്ള വ്യക്തികളാക്കി അള്ളാഹു മാറ്റിയത്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് പറയുകയാ, ദീനനുസരിച്ച് കൊണ്ട് ജീവിക്കൂ. അള്ളാഹു പറഞ്ഞു, വല നബിലു വന്നക്കും ബി ശൈഇൻ മിനൽ ഖൗഫ് വൽ ജൂ, പട്ടിണി തരുമടോ വിശപ്പ് തരുമടോ, അല്ലാഹു പട്ടിണി തന്നിട്ട് നിന്നെ പരീക്ഷിക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ. പരപ്പനങ്ങാടിയിൽ ഡിസംബർ 31-ന്റെ രാത്രിയിൽ ഒരുമിച്ച് കൂടിയ ഉപ്പാ, നീ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പട്ടിണി കിടന്നിട്ടുണ്ടോ വാപ്പാ? പെങ്ങളെ പട്ടിണി കിടന്നിട്ടുണ്ടോ മോളെ? പട്ടിണി എന്താണെന്ന് നിനക്കറിയുമോ? നമ്മളൊക്കെ പട്ടിണിയെ കുറിച്ച് പറയാറുണ്ടല്ലോ, ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്നതാരാ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങളും തന്റെ കുടുംബവും ശുഐബ് അബീ താലിബിന്റെ മലഞ്ചെരിവിൽ 3 കൊല്ലം പട്ടിണി കിടന്നു, ഇല പറിച്ചു കഴിച്ചു. പാപം, വിശപ്പ് സഹിക്കാൻ കഴിയാതെ വൃക്ഷത്തിന്റെ ഇലകൾ പറിച്ചിട്ട് നബി തങ്ങളും കുടുംബവും കഴിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇല പറിച്ചു തിന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ? അപ്പൊ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വിശപ്പ് സഹിക്കാൻ പറ്റാതെ ഇല പറിച്ചു തിന്ന ആരെങ്കിലും ഉണ്ടോ? നമ്മൾ ഈ ഇല തിന്ന എപ്പോഴാന്നറിയാവോ? മട്ടം മന്തി തിന്നിട്ട് ഇവിടെ വരെ എത്തുമ്പോ ദഹിക്കാൻ വേണ്ടി കുറച്ച് ഇല വാരി തിന്നും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹുമാന്തരുമാറാകട്ടെ. മട്ടം മന്തി, നെഹദി, മഹദി, എന്തൊക്കെ ബുഖാരി. ഇനി മുസ്ലിമൊക്കെ വരുമായിരിക്കില്ല ഉസ്താദ്മാരെ. മന്തിയുടെ പേരെന്താ? മഹദി ഇമാമിന്റെ പേര്. നെഹദി, മഹദി, പിന്നെന്താപ്പ? വേറെന്താ ഉണ്ടല്ലോ അപ്പ? അല്ലാഹു അഅല. എന്തൊക്കെ പേര് വരുന്നു? ഷവായി, അൽഫഹമ്, ഇതൊക്കെ എന്നെ കുറിച്ച് അറിയാഞ്ഞിട്ടാ ഖുർആൻ എടുത്ത് വെച്ച് നോക്ക്. നരകത്തിലും ഗ്രില്ലുണ്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതങ്ങട്ട് വാരി വലിച്ച് തിന്നിട്ട് ദഹിക്കാതെ വരുമ്പോ കുറച്ച് ഇലകൾ കൊണ്ടുതരും. എന്താപ്പ മല്ലിയല്ല, ജെർജെർ, അതെല്ലാം കൂടെ വാരി അങ്ങോട്ട് തിന്നി ഇവിടെ വരെ എത്തിക്കും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇതാണ് ഇലയും നമ്മളും തമ്മിലുള്ള ബന്ധം. ഇതാണ് ഇലയും നമ്മൾ അള്ളാഹുവിന്റെ റസൂലും കുടുംബവും. വിശപ്പ് സഹിക്കാൻ കഴിയാതെ ചരിത്രം പറയുന്നു, ആട് കാശിക്കുന്നത് പോലെ കാശിച്ചു അത്ര ഇല തിന്നിട്ട്. ഒരു ദിവസമോ ഒരാഴ്ചയല്ല, 3 കൊല്ലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ട് അവര് ദീൻ മുറുകെ പിടിച്ചില്ലേ? എന്നിട്ടും അവര് ദീൻ മുറുകെ പിടിച്ചില്ലേ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിന്റെ അകത്ത് 90 ദിവസം തീ പുകഞ്ഞിട്ടില്ല. നബി തങ്ങളുടെ വീടിനകത്ത് 3 മാസക്കാലം ചോറ് വെക്കാനല്ല, കറി വെക്കാനല്ല, ഒരു ചൂടുവെള്ളം പോലും തിളപ്പിക്കാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിനകത്ത് തീ പുകഞ്ഞിട്ടില്ല. കാരണം പട്ടിണിയായിരുന്നു. ഇത് നബി തങ്ങളുടെ വീടിന്റെ അവസ്ഥയാ പറയുന്നത്. ആയിഷ ബീവിയാണ് പറഞ്ഞു തരുന്നത്, 3 മാസം എന്റെ വീടിനകത്ത് തീ പോലും പുകഞ്ഞിട്ടില്ല. ഈത്തപ്പഴവും പടച്ചവനെ പച്ചവെള്ളവും കുടിച്ചാണ് 3 മാസം അവർ കഴിഞ്ഞിരുന്നത്. ഇത് നബിതങ്ങളുടെ വീടല്ലായിരുന്നു. എന്നിട്ടും അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാര്, പെങ്ങളെ പഠിക്കണം പൊന്നുമോളെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിനവസ്ഥ എന്തെന്നറിയോ? ഇത്രയും പട്ടിണി വന്നപ്പോ ഭാര്യമാര് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് പോരാ, ഞങ്ങൾക്ക് ചെലവിനിയും വേണം. നബിതങ്ങൾ പറഞ്ഞു, പൊക്കൊള്ളാര്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾക്ക് പറ്റുന്നില്ലേ, നിങ്ങൾക്ക് നിങ്ങളുടെ വടി സ്വീകരിക്കാം. എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് പെങ്ങന്മാരോട് പറയുകയാ, അല്ല ചെയ്ത ഞാമത്ത് അറിയണോ? അല്ല ചെയ്ത മഹത്വം അറിയണോ? ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകന് തന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. ഭാര്യയായ ആയിഷ ബീവിയുടെ മുന്നിൽ വന്നിട്ട് വിളിക്കുന്നു, ആയിഷ, എനിക്ക്
അമ്മയ്ക്ക് കഴിക്കാം വല്ലതും തരുമോ ആയിഷ? ഒരു ഭർത്താവ് വീട്ടിൽ വന്നിട്ടും നാവ് കൊണ്ട് ഭക്ഷണം ചോദിക്കുകയാ, ഭാര്യ തലതാഴ്ത്തി നിൽക്കുകയാണ്, ഭാര്യ തലതാഴ്ത്തി നിൽക്കുകയാണ്, കൊടുക്കാൻ ഭക്ഷണമില്ലല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകന് കാര്യം മനസ്സിലായി, കുടിക്കാൻ ഇത്തിരി വെള്ളം മതി ആയിഷ. ഭർത്താവ് ചോദിക്കുമ്പോ ആയിഷ ബീവി കരയുകയാ, കൊടുക്കാൻ വെള്ളം പോലുമില്ലല്ലോ. അള്ളാഹുവിന്റെ റസൂലിന് മനസ്സിലായി, ഒന്നുമില്ലെന്ന്. നോമ്പ് പിടിച്ചുകൊള്ളാം ആയിഷ, നോമ്പ് പിടിച്ചുകൊള്ളാം ആയിഷ. അള്ളാഹുവിന്റെ പ്രവാചകന് വീടിനകത്ത് കയറിയിട്ട് തളർന്ന് കിടന്ന് ഉറങ്ങുകയാ. നബിതങ്ങൾ ഉറങ്ങുമ്പോ കമീസ് ഇങ്ങനെ പൊങ്ങിയിട്ട് നബിതങ്ങളുടെ വയറിങ്ങനെ ഒട്ടിക്കിടക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വയറ് കിടക്കുന്നത് കണ്ടിട്ട് ആയിഷ ബീവി എന്ന് പറയുന്ന ചെറിയ പ്രായമുള്ള പ്രിയപ്പെട്ട ഭാര്യ ഭർത്താവിന്റെ വയറിന്റെ മുകളിൽ കൈവച്ചിട്ടിരുന്ന് കരയുകയാ. നബിതങ്ങളെ ഞെട്ടിയുണർന്നോ? ആയിഷ ബീവിയുടെ കണ്ണില്ലെന്ന് ഒരു തുള്ളി കണ്ണുനീര് നബിതങ്ങളുടെ മുഖത്ത് വീഴുമ്പോ, നബിതങ്ങളെ ഞെട്ടിയുണരുമ്പോ ഭാര്യയിരുന്ന് കരയുകയാ. അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ആയിഷ എന്തിനാ മോളെ കരയുന്നത്? നബിയേ, നിങ്ങൾ എന്നോട് ഭക്ഷണം ചോദിച്ചിട്ട് വെള്ളം ചോദിച്ചിട്ട് എനിക്ക് തരാൻ എന്റെ കയ്യിലില്ലാതെ പോയല്ലോ, സഹിക്കാൻ പറ്റുന്നില്ല നബിയേ. പരപ്പനങ്ങാടിയിലെ പെങ്ങള്, അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? പൊട്ടിക്കരയുന്ന ഭാര്യയെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് പറഞ്ഞു, ആയിഷ തിന്നാനില്ലെങ്കിലും നീ എന്റെ കൂടെ ഇല്ലേ? ആയിഷ 65 വയസ്സുള്ളവളോടല്ല പറഞ്ഞത്, 35 വയസ്സും 25 വയസ്സുമുള്ള പെണ്ണിനോടല്ല പറഞ്ഞത്. ഒരു ചെറിയ പെൺകുട്ടിയെ ചേർത്ത് പിടിച്ചിട്ട് നബിതങ്ങൾ പറയുകയാ, ആയിഷ തിന്നാനില്ലെങ്കിലും എന്റെ കൂടെ നീ എന്റെ ഭാര്യയായിട്ടില്ലേ? ഇതിനാടോ ജീവിതമെന്ന് പറയുന്നത്? ഇതിനാ ജീവിതമെന്ന് പറയുന്നത്? എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പട്ടിണി കിടക്കണം മോളെ. കിട്ടുന്ന അന്നത്തിന്റെ വില നിനക്കറിയില്ലല്ലോ. പണ്ടത്തെ പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ ആരെന്നറിയോ? നമ്മുടെ ഉമ്മമാരാരെന്നറിയോ? മക്കള് വീടിനകത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ വീടിനകത്തിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ ഒരൽപ്പം ഭക്ഷണം താഴെ വീണാ, താഴെ വീണ ഭക്ഷണം ഉമ്മയെടുത്ത് പാത്രത്തിലിട്ട് തരും. അല്ലാഹുവേ, അതൊരു ചോറാണെങ്കിൽ പോലും, ഒരു വറ്റാണെങ്കിൽ പോലും താഴെ വീണ ഭക്ഷണം എടുത്തു പാത്രത്തിനകത്ത് ഇട്ട് തന്നിട്ട് ഉമ്മ തരുന്ന ഒരു ഉപദേശമുണ്ടടോ, മോനേ ഇത് നിന്റെ വാപ്പയുടെ രക്തം വിയർപ്പാക്കിയതാ. ഇതുപോലെ ഒരു ഉപദേശം ലോകത്താർക്കാടോ തരാൻ പറ്റുക? ഉമ്മ താഴെ വീണ ഭക്ഷണം എടുത്ത് തന്നിട്ട് ഇത് എടുത്ത് തിന്നണമെന്ന് പറഞ്ഞിട്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നമ്മുടെ ഉമ്മമാര് നമുക്ക് പഠിപ്പിച്ചു തരുമായിരുന്നു. എങ്കിൽ ഈ നിരന്നിരിക്കുന്ന പെണ്ണുങ്ങള് സ്വന്തം മകന് ഒരു പാത്രം ചോറെടുത്ത് കളഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, ഒരു വാക്കെങ്കിലും പറയുമോ? അവൾക്കതിന്റെ വിലയറിയില്ലല്ലോ, അവൾക്കതിന്റെ വിലയറിയില്ലല്ലോ. അത് എങ്ങനെ ഉണ്ടാക്കിയതാണെന്ന് അവൾക്കറിയില്ലല്ലോ. അത് ഗൾഫ് നാടിൽ മലരാരുണ്യത്തിൽ കിടന്ന്, പഴുത്ത മണ്ണിൽ കിടന്ന്, പട്ടിണി കിടന്നിട്ടുണ്ടാക്കിയതാണെന്ന് അവൾക്കറിയില്ലല്ലോ. അവൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലല്ലോ. നീയും അങ്ങനെ തന്നെയാണല്ലോ, ചോദിക്കുന്നതിനനുസരിച്ച് വാരിക്കൊടുത്ത് ശീലമല്ലേ നിനക്കുള്ളൂ? എങ്ങനെ ഉണ്ടാക്കിയതാണെന്ന് നീ ഇന്ന് വരെ പഠിപ്പിക്കില്ലല്ലോ. പടച്ചവനെ, ഈ നിരന്നിരിക്കുന്ന പ്രായമുള്ളവരോട് നിങ്ങൾ ആരെങ്കിലും ഉപ്പാനോട് തന്നിട്ട് എനിക്ക് സൈക്കിൾ വേണം ഉപ്പാ, എനിക്ക് മൊബൈൽ വേണം ഉപ്പാ, എനിക്കത് വേണം ഇത് വേണമെന്ന് പറഞ്ഞ് നമ്മൾ ആരും നമ്മുടെ ഉപ്പാനോട് വാശി കാണിച്ചിട്ടില്ല. അതിന്റെ കാരണം എന്തെന്നറിയോ? ഉപ്പാന്റെ ശമ്പളം എന്താണെന്ന് നമുക്കറിയാ, ഉപ്പാന്റെ ജോലി എന്താണെന്ന് നമുക്കറിയാ, പടച്ചവനെ ഉപ്പാന്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് നമുക്കറിയാ. പക്ഷേ
ഉപ്പാരെ നമുക്ക് ജീവനായിരുന്നു. എത്ര തല്ലിയാലും എത്ര വഴക്കു പറഞ്ഞാലും ഉപ്പ എന്ന് പറഞ്ഞാ നമുക്ക് വല്ലാത്ത സ്നേഹമായിരുന്നു. ഉപ്പാനോട് നമുക്ക് വല്ലാത്ത സ്നേഹം. അല്ലാഹു മരിച്ചവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. എത്ര തല്ലിയാലും എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് ഉപ്പാനെ പറയുമ്പോ നമ്മുടെ കണ്ണ് നിറയും. പടച്ചവനെ, നമുക്ക് വേണ്ടി ജീവിച്ച മനുഷ്യനാ നമ്മുടെ വാപ്പ. ഇന്നത്തെ മക്കളാണെങ്കിൽ മൊബൈൽ ചോദിച്ചിട്ട് വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ, ബൈക്ക് ചോദിച്ചിട്ട് വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ ഉപ്പ കൊള്ളാത്തവനായി മാറിയില്ലേ. ആത്മഹത്യ ചെയ്യാ മക്കൾ ഇന്ന് തയ്യാറാവുകയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്തക്കിന്റെ രണാകണത്തിൽ കിടന്നു കുടിച്ചു കൊണ്ടിരിക്കുമ്പോ തളർന്നു വീണ സ്വഹാബികൾ നബി തങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറയും, നബിയേ ഭക്ഷണം കടിച്ചിട്ട് ദിവസങ്ങളായി നബിയേ. അന്തക്കിന്റെ രണാകണത്തിൽ വിശപ്പ് സഹിക്കാൻ കഴിയാതെ തളർന്നു വീഴുക സഹാബത്ത് നബി തങ്ങളുടെ മുന്നിൽ വന്നിട്ട് കമീസ് പൊക്കി കാണിച്ചിട്ട് പറഞ്ഞു, നബിയെ വിശപ്പ് സഹിക്കാൻ പറ്റാതെ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ടാ ഞങ്ങൾ നടക്കണേ, വല്ല പരിഹാരമുണ്ടോ? നബി തങ്ങൾ പൊക്കി കാണിച്ചു കൊടുത്തു രണ്ട് കല്ല്. എല്ലാരും ഒരു കല്ല് വെച്ച് കെട്ടുമ്പോ നബി തങ്ങൾ വയറ്റത്ത് രണ്ട് കല്ല് വെച്ച് കെട്ടിയിരിക്ക. നബി തങ്ങൾ ഇതിങ്ങനെ കാണിച്ചു കൊടുത്തു. ഇന്നത്തെ തലമുറ ചോദിക്കും, സിറാജെ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയാ വിശപ്പ് മാറുവോ എന്ന്. അല്ലാഹു ഈ മന്ദിരമാറാകട്ടെ. വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയാ വിശപ്പ് മാറുവോ? നിങ്ങൾ എന്താപ്പ ഇങ്ങനെ ഇരിക്കണം, മാറുവോ? ഞാൻ ഒരു ഉദാഹരണം ചോദിക്കട്ടെ. നിന്റെ വാപ്പാടെ അരയിൽ ഒരു പച്ച ബെൽറ്റ് ഉണ്ടായിരുന്നു, അറിയോ അല്ലേ? പണ്ട വാപ്പാടെ അരയില് ഒരു പച്ച ബെൽറ്റ് ഇല്ലേ? എന്താ, സ്വർണം സൂക്ഷിക്കാൻ വേണ്ടി വെച്ചിരുന്നാണോ അത്? പൈസ സൂക്ഷിക്കുന്നതിനകത്തായിരുന്നോ? ഇല്ലടോ, എല്ലും തോലുമായിരുന്ന വാപ്പയാണെങ്കിലും ആ ബെൽറ്റ് ഒന്ന് മുറുക്കെ കെട്ടി ആ ഒരു ആരോഗ്യം ഉണ്ടായിരുന്നടോ അവർക്ക്. ആ ബെൽറ്റിൽ ആ പാവങ്ങളൊക്കെ ജീവിച്ചിരുന്നത്. അല്ലാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. ഇന്നതൊക്കെ അമൂല്യ നിധിയാ. ഇന്നതൊക്കെ ബക്കറ്റ് എടുക്കാൻ സമയമായ ചങ്ങായി ഇരിക്കറോ? ബക്കറ്റ് എടുക്കുമ്പോ ഓടുന്നൊരു വിഭാഗമുണ്ട്. അല്ലാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ ബെൽറ്റ് എങ്ങിട്ട് ഇന്ന് കിട്ടാനുണ്ടാ? ഇന്നത് അമൂല്യ നിധിയായി ചില സ്ഥലങ്ങളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. പണ്ടുള്ളവര് കെട്ടുന്ന ഒരു ബെൽറ്റ്, ഇതാ ബെൽറ്റ്. എന്റെ പ്രിയപ്പെട്ട സഹോദരികളെ, ചിന്തിക്ക്, വല്ലപ്പോഴൊക്കെ ഉപ്പാനോ ഒന്ന് ഓർക്കണം. ഗൾഫുകാരനായ കെട്ടിയവനെയും കുറച്ച് പൈസയും രണ്ടു നില വീടും കിട്ടിയപ്പോ ഉപ്പാനെ മറന്നു പോകുന്നു മോളെ. മരിച്ച ഉപ്പായിക്ക് ഒരു ഫാത്തിഹയെങ്കിലും ഓതണം കേട്ടോ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിക്കണം. ഇന്നത്തെ തലമുറ അറിയാതെ പോകുന്ന ഒരു വിഷയം അത്. എന്താണ് ഇത്, എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് അവരറിയുന്നില്ല. എന്നിട്ടും അവർ അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിച്ചില്ലേ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ കുടുംബത്തിന്റെ അവസ്ഥ ഇതാ. അള്ളാഹുവേ തന്റെ പൊന്നുമകൾ ഫാത്തിമ ബിബി റളിയല്ലാഹു തആലാഹ എവിടെ നിന്നോ അല്പം മാവ് കിട്ടി ഓടി ചെന്ന് തന്റെ വീടിനകത്ത് റൊട്ടി ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി എടുത്തപ്പോ ഫാത്തിമ ബിബി ഉപ്പാനെ ഓർമ്മ വന്നു. ആ ഒരു റൊട്ടിയുമായിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ചെന്നു, പകുതി നബി തങ്ങൾക്ക് കൊടുത്തു, തന്റെ വാപ്പയായ അള്ളാഹുവിന്റെ റസൂലിന്റെ കയ്യിലേക്ക് പകുതി ചപ്പാത്തി കൊണ്ടുപോയിട്ട് പൊന്നുമോള് കൊടുത്തപ്പോ റസൂലുള്ള കരയുകയാ. ചപ്പാത്തിയിൽ നോക്കുന്നുണ്ട് നബി തങ്ങള് കരയുകയാ. അള്ളാഹുവിന്റെ റസൂലിനോട് പൊന്നുമോള് ചോദിച്ചു, വാപ്പാ എന്തേ ഉപ്പാ കരയുന്നത്? മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ കാണുന്ന ആദ്യത്തെ ഭക്ഷണമാ മോളെ. മൂന്ന് ദിവസമായി നിന്റെ വാപ്പ എന്തെങ്കിലും ഒരു അരിഭക്ഷണം കണ്ടിട്ട്, മൂന്നാമത്തെ ദിവസത്തിന് ശേഷം എന്റെ കയ്യിൽ കിട്ടിയതല്ലേ, അത് കണ്ടിട്ട് സന്തോഷം കൊണ്ട് കരഞ്ഞതാണ് ഫാത്തിമ. എന്നിട്ടും അവര് ദീനനുസരിച്ച് ജീവിച്ചടോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര്, പട്ടിണിയെ കുറിച്ച് പറയുമല്ലോ, നിനക്കൊക്കെ പട്ടിണി എന്താണെന്നറിയോ? തിന്നാനില്ലാത്തതിനല്ല, കുടിക്കാനില്ലാത്തതിനല്ല, ധരിക്കാനില്ലാത്തതിനല്ല, യഥാർത്ഥ പട്ടിണി എന്താണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാ. ഇനി ജീവിതത്തിൽ ഒരിക്കലും പട്ടിണിയെ കുറിച്ച് നീ സംസാരിക്കരുത്, നിനക്കതിനുള്ള അവകാശമില്ല പെങ്ങള്. എനിക്കും നിങ്ങൾക്കും പ്രയാസത്തെ കുറിച്ച് പറയാ,
കാണാൻ അവകാശമില്ല. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടച്ചവനെ അദാ ഫാത്തിമ ബീവിയുടെ വീടിന്റെ മുമ്പിലൂടെ നടന്നു വരുമ്പോ അദാ ഫാത്തിമ ബീവിയുടെ വീടിനകത്തിരുന്ന് ഹസനും ഹുസൈനും കൊച്ചുമക്കളാണ്, കുഞ്ഞുങ്ങൾ ഇരുന്ന് കരയുകയാ. അല്ലാഹുവിന്റെ റസൂല് വിളിച്ചു പറഞ്ഞു, ഫാത്തിമ മക്കൾക്ക് ഭക്ഷണം കൊടുക്കൂ. ഫാത്തിമ നബിതങ്ങൾ പള്ളിക്കകത്ത് കയറി നമസ്കരിക്കാ കൈകെട്ടി. അപ്പോഴും ഫാത്തിമയുടെ വീടിനകത്ത് നിന്ന് കരച്ചലാട്. നിസ്കാരം കഴിഞ്ഞ ഉടനെ അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ഫാത്തിമ ഭക്ഷണം കൊടുക്കുമോളെ. നബിതങ്ങളെ പ്രസംഗം നടത്താൻ തുടങ്ങി. അപ്പോഴും വീടിനകത്ത് കിടന്ന് ഹസനും ഹുസൈനും കരയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകനെ പെട്ടെന്ന് പ്രസംഗം നിർത്തി. നബിതങ്ങൾ അതാ പെട്ടെന്ന് അവിടെ എഴുന്നേറ്റ് പോയി. ഫാത്തിമ ബീവിയുടെ വീടിനകത്തേക്ക് ദേഷ്യത്തോടെ കടന്നു ചെന്നു. എന്നിട്ട് ചോദിക്കുന്നു, മോളെ ഫാത്തിമ, ഈ മക്കൾ ഇവിടെ കിടന്ന് കരയുമ്പോ നിനക്ക് കരുണയില്ലാതെ പോയോ? ഫാത്തിമ, ഇവർക്ക് ഭക്ഷണം കൊടുക്കാത്തതെന്ത്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആലാ ഇരുന്ന് കരയുകയാ. തന്റെ പൊന്നുമോള് തലതാത്തി പിടിച്ചിട്ടിരുന്ന് തേങ്ങി തേങ്ങി കരയുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ദേഷ്യമൊക്കെ മാറി. തന്റെ പൊന്നുമോള് കരയുന്നത് കണ്ടപ്പോ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, എന്തേ മോളെ, മക്കൾക്ക് എന്തേ ഭക്ഷണം കൊടുക്കാത്തത്? ഫാത്തിമ ബീവി റളിയല്ലാഹു തആലാ പൊട്ടിക്കരയുകയാ. ഭക്ഷണം കടിച്ചിട്ട് ദിവസങ്ങളായി, മക്കൾക്ക് പാല് കൊടുക്കുമ്പോ എന്റെ മാറിടത്തിലൂടെ രക്തം വരുന്നു നബിയേ, എന്റെ പാല് വറ്റിപ്പോയി നബിയേ, കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാറില്ല, മക്കള് കടിച്ചിട്ട് എന്റെ മാറിടത്തിൽ നിന്ന് രക്തമാണ് വരുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ കൈകാല് തളരുകയാ. ഒരു വാപ്പയാണല്ലോ, നിബിധങ്ങളും ഇണ്ടാതെ വെളിയിലിറങ്ങി അല്ലാഹുവിന്റെ റസൂലും നടക്കുകയാ. പെങ്ങളെ, പരപ്പനങ്ങാടിയുടെ പരിസരത്തുള്ള ഉമ്മമാരെ, അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ നടക്കുകയാ. ആരോടും ചോദിക്കാൻ പറ്റില്ലല്ലോ, നബിതങ്ങൾ നടക്കുകയാ. പടുത്തു കിടക്കുന്ന മലരാരണ്യത്തിലൂടെ ഒരു ലക്കുമില്ലാതെ നബിതങ്ങൾ ഒരുപാട് ദൂരം നടന്നു. നടന്നു നടന്നു ഒരു യഹൂദിയുടെ ഇന്തപ്പന തോട്ടത്തിലേക്ക് ചെന്നു. ആ മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടിട്ട് പോലുമില്ല. ആ മനുഷ്യന് റസൂലുള്ളാഹിനെ അറിയില്ല. നബിതങ്ങൾ ഇത്രയും ദൂരമാണ് നടന്നു പോയത്. ആ മനുഷ്യനോട് ചോദിച്ചു, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരുമോ? ഈ ചോദിച്ചതാരെന്നറിയോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നു, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരുമോ? യഹൂദി പറഞ്ഞു, എന്റെ ഈന്തപ്പന മരത്തിന് വെള്ളം കോരിയൊടുക്കി ഈത്തപ്പഴം തരാ. നബിതങ്ങൾ പോകുകയാ. തൊട്ടിയമ കയറുമെടുത്തുകൊണ്ട് കിണറ്റിന്റെ ചുവട്ടിൽ ചെന്നിട്ട് വെള്ളം കോരിയടോ. ഈന്തപ്പന മരങ്ങളുടെ ചുമട്ടിലേക്ക് നബിതങ്ങൾ കൊണ്ടുവന്നൊഴിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ വെള്ളം കോരി ഒഴിക്കുകയാ. അല്ലാഹുവേ, യഹൂദി വരുമ്പോ നബിതങ്ങൾ കിണറ്റിന്റെ ചുവട്ടിൽ നിൽക്കുന്നുണ്ട്, വെള്ളം കോരുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ കിണറ്റിന്റെ ചുവട്ടിൽ നിൽക്കുകയാണ്. യഹൂദി ചോദിച്ചു, എന്തേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തൊട്ടി കിണറ്റിനകത്ത് വീണുപോയി. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ നിന്ന് കിണറ്റിലേക്ക് തൊട്ടി വീണുപോയി. യഹൂദിക്ക് ദേഷ്യം വന്നു. സുബ്ഹാനല്ലാഹ്, ആ മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തടിക്കുകയാ. നബിതങ്ങളെ തല്ലിയടോ, തൊട്ടി കിണറ്റിലേക്ക് ഇട്ടതിന്റെ പേരിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സറഫാക്കപ്പെട്ട മുഖത്തെ കാഞ്ഞടിച്ചു. നബിതങ്ങളൊന്നും മിണ്ടിയില്ല. തല്ലുകൊണ്ടിട്ടും നബിതങ്ങൾ മിണ്ടിയില്ല. അവസാനം കിണറ്റിനകത്ത് പോയ തൊട്ടി അല്ലാഹുവിന്റെ റസൂലെടുത്ത മനുഷ്യന്റെ കയ്യിൽ കൊടുത്തിട്ട് ചോദിച്ചു, എന്റെ കൂലിയെവിടെ, എന്റെ കൂലിയെവിടെ? ആ മനുഷ്യൻ ചിന്തിച്ചു, അല്ലാ, ഈ
മനുഷ്യനാരാ അല്ലാ തല്ലിയിട്ട് പോലെ ഈ മനുഷ്യനും നനങ്ങിയില്ലല്ലോ, മുഖത്തൊരു ദേഷ്യമില്ലല്ലോ. ആ യഹൂദി പോലും അവിടെ അത്ഭുതപ്പെടുകയാണ്. നബിതങ്ങള് കാരക്കയും വാങ്ങിച്ചിരിക്കുന്ന മുഖത്തോടെ ഓടുകയാ. അള്ളാന്റെ റസൂല് തന്റെ പൊന്നാര മകളുടെ വീടിനകത്ത് ഓടി ചെന്ന് തളർന്നു കിടക്കുന്ന പൊന്നാര മക്കളെ എടുത്ത് മടിയിൽ വെച്ചിട്ട് ഈന്തപ്പഴമാ മക്കളുടെ വായിലേക്ക് ചവച്ചരച്ച് നബിതങ്ങള് കൊടുത്തു എന്ന് ചരിത്രം പറയുമ്പോ പരപ്പനങ്ങാടിയിൽ ഒരുമിച്ച് കൂടിയ ഉമ്മമാരെ, അല്ല നിനക്ക് ഇങ്ങനെ ഒരു ഗതി വരുത്തിയില്ലല്ലോ, ഇങ്ങനത്തെ ഗതിയല്ല. നിന്റെ ഭർത്താവും മക്കളും വീട്ടിൽ വന്ന് ചോദിച്ചിട്ട് ഒരിക്കലെങ്കിലും ഭക്ഷണം കൊടുക്കാനില്ലാതെ വന്നിട്ടുണ്ടോ? അപ്പൊ നിനക്ക് അല്ലാഹു ചെയ്ത നിഅമത്തിനെ കുറിച്ച് ചിന്തിക്ക്. എന്നിട്ട് നീ നന്ദി കാണിക്കുന്നില്ലല്ലോ, അല്ലാഹനെ നീ പേടിച്ച് ജീവിക്കുന്നില്ലല്ലോ, നിനക്ക് തലമറയ്ക്കാൻ പറ്റുന്നില്ലല്ലോ, നിനക്ക് നിസ്കരിക്കാൻ പറ്റുന്നില്ലല്ലോ. എന്റെ പെങ്ങളെ കഴിയാത്തത്, നബിതങ്ങള് ജീവിച്ചില്ലേ, നബിതങ്ങളുടെ ഭാര്യമാര് ജീവിച്ചില്ലേ, നബിതങ്ങളുടെ കുടുംബം കടിഞ്ഞുകൂടിയില്ലേ. അല്ലാഹു റസൂലിന്റെ സ്വഹാബത്ത് നബിദങ്ങളുടെ സ്വഹാബത്ത് മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആലാ അൻഹു പടച്ചവനെ പട്ടിണി കിടന്നിട്ടും ജീവിച്ചില്ലേ. അപ്പൊ ഒരുപാട് മുൻഗാമികളും ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടായിട്ടും ജീവിച്ചവരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹു പറയുകയാ, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽ ജൂഉ വനഖസ്ഇൻ മിനൽ അംബാല്. നിന്റെ സമ്പത്ത് അല്ലാഹു നഷ്ടപ്പെടുത്തും, നിന്റെ സമ്പത്തും നിന്റെ കച്ചവടവും നിനക്ക് പ്രയാസം വരുമടോ, ലക്ഷങ്ങളുടെ കടം വരുമടോ. ഇതൊക്കെ പരീക്ഷണമാ മനുഷ്യ, ഇതൊക്കെ പരീക്ഷണമാ മനുഷ്യ. പണത്തിനേക്കാളും വലുത് അല്ലയല്ലേ? അല്ല കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നീ എന്തിനാ പേടിക്കുന്നത്? അല്ല തന്നതല്ലേ, അല്ല തിരിച്ചെടുത്തത്, ഇനി തരാൻ അല്ലാന് കഴിവുണ്ടല്ലോ. ആ ബോധമല്ലേ നിനക്ക് വേണ്ടത്? അല്ലാഹു പറയുകയാ, നിന്റെ മക്കളെ മരിപ്പിക്കുമല്ലോ, നിന്നെ കൊണ്ട് തന്നെ നിന്റെ പൊന്നാര മക്കളുടെ മയ്യത്ത് പൊടിയുമല്ലോ, നിന്റെ മക്കളുടെ മയ്യത്ത് നിസ്കരിപ്പിക്കും, നിന്റെ മക്കളുടെ മയ്യത്ത് നിന്നെ കൊണ്ട് തന്നെ അല്ലാഹു കബറടപ്പിക്കുമല്ലോ. ഇതൊക്കെ അല്ലാന്റെ പരീക്ഷണമല്ലേ? ലോകത്ത് അല്ലാഹുവിന്റെ റസൂല് നബിതങ്ങളല്ലേ എത്ര മക്കളെ കബറടക്കിയ വാപ്പയാ. അല്ലാഹുവിന്റെ പ്രവാചകനാണ് തന്റെ എത്രയോ മക്കളെ കബറടക്കിയത്, നബിതങ്ങൾ എന്നിട്ടും ജീവിച്ചില്ലേ. പെങ്ങളെ ഊരും വീടുമില്ലാതെ സർവ്വതും കളഞ്ഞിട്ട് പോടാ, നീയും നിന്റെ ദീനും പോടാ, മുഹമ്മദും പോടാ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന മുസ്ലിമീങ്ങളോട് ഖുറൈശികൾ പറഞ്ഞില്ലേ, NRC നടപ്പാക്കിയില്ലേ, എല്ലാം ഇവിടെ നിന്നുണ്ടാക്കിയത് മുഴുവനും ഇവിടെ ഇട്ടിട്ട് പോടാ, നീയും നിന്റെ അല്ലാഹയും. അവര് പോയില്ലേ സഹോദരാ, എന്നിട്ട് മദീനത്ത് പോയി രാജാക്കന്മാരെ പോലെ അവര് ജീവിച്ചില്ലേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ, ഇതൊക്കെ അല്ലാഹു തരുന്ന പരീക്ഷണമാ, ഇതൊക്കെ ഈമാനടക്കാനുള്ള ടെസ്റ്റാണ്. അതുകൊണ്ട് തോറ്റുപോകരുത്, അതുകൊണ്ട് പരാജയപ്പെടരുത്. അതുകൊണ്ട് മുസ്ലിമേ അല്ലാഹനെ ഭയന്ന് ജീവിക്കൂ. അൽഹംദുലില്ലാഹ്, 7 വർഷം കൊണ്ട് എത്രയോ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് കാരുണ്യ പ്രവർത്തനം നടത്തുന്ന കൂട്ടായ്മയാ. പടച്ചവനെ തങ്ങളുടെ പേരിൽ ഒരുപാട് പാവങ്ങൾ, പടച്ചവനെ രോഗികൾ, യതീമീങ്ങൾ എത്രയോ പേർക്ക് വീട് വെച്ച് കൊടുത്തടോ. ഒരുപാട് പാവങ്ങളെ സഹായിച്ചവരാ, കോടിക്കണക്കിന് രൂപയുടെ കാരുണ്യ പ്രവർത്തനം നടത്തിയവരാണ് ഈ കൂട്ടായ്മ. പടച്ചവനെ ഇന്ന് 2022 വിട പറയാ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോ ജീവിതത്തിൽ അവസാനമായി ഈ കൊല്ലത്തിൽ ഒരു നന്മ ചെയ്യാൻ അല്ലാഹു അവസരം തരികയാ. പാവങ്ങൾക്ക് വേണ്ടി, യതീമീങ്ങൾക്ക് വേണ്ടി, വിധവകൾക്ക് വേണ്ടി, പടച്ചവനെ ക്യാൻസർ പിടിച്ച് കിടക്കുന്നവർ, ട്യൂമറി രോഗവുമായി കഴിയുന്നവർ, കൈയില്ലാത്തവർ, കാടില്ലാത്തവർ, ഇവരുടെ വില നമുക്കറിയില്ലെങ്കിലും രോഗികൾക്കറിയുമടോ. ഇന്നും പടച്ചവനെ ഈ പ്രസ്ഥാനമൊക്കെ ഇങ്ങനെ നട്ടല്ല് നിവർത്തികെട്ട് നിൽക്കാറുള്ള കാരണം എന്തെന്നറിയോ? ഇവരുടെയൊക്കെ മഹത്വമല്ലടോ ഈ പാവപ്പെട്ട രോഗികളുടെ ദുആയ.
പാവപ്പെട്ടവരുടെ ദുആയുടെ പുറത്ത ഇവരൊക്കെ ഇങ്ങനെ സന്തോഷത്തോടെ നടക്കുന്നത്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് നബിതങ്ങൾ പറഞ്ഞു, സദഖത്തുറദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് പടച്ചവനെ നബിതങ്ങളല്ലേ പറഞ്ഞത്. ഏത് നിമിഷമായ എപ്പോഴാ എവിടെ വെച്ചാ വരുന്നതെന്നറിയില്ല. പടച്ചവനെ തിരുവനന്തപുരത്ത് നിന്ന് മലപ്പുറത്തേക്ക് വരുന്ന ട്രെയിനിനകത്ത് കയറിയ മലബാറിലും മംഗലാപുരത്തുമൊക്കെ സഞ്ചരിക്കുന്നവർക്കറിയാ RCCയിൽ നിന്ന് വരുന്ന രോഗികളെ കാണാ. പടച്ചവനെ ഇന്ന് ഞാൻ വരുമ്പോ മണ്ണാർക്കാടുള്ള സുലൈമാൻ എന്ന സഹോദരൻ പറഞ്ഞു, ഉസ്താദേ, ഉസ്താദിന്റെ എനിക്കറിയുന്ന ഒരു ചെറുപ്പക്കാരൻ പടച്ചവനെ പല്ലുവേദനയായിരുന്നു നാട്ടിലേക്ക് വന്നു. പടച്ചവനെ നാളെ RCCയിലേക്ക് കൊണ്ടുപോകുകയാ, താടിയെല്ലിൽ ക്യാൻസറാ. ഇന്ന് വാതിന് വരുമ്പോ അഡ്വക്കേറ്റ് എന്റെ കൂടെയുണ്ട്. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ, തിരുവനന്തപുരം RCCയിലേക്ക് പോവുകയാണ്. വാതിന്റെ സദസ്സിൽ ഉസ്താദിനെ വിട്ടിട്ട് പോകാൻ കയറിയതാ. ഇതുപോലെ നൂറുകണക്കിന് രോഗികളെ കാണുന്നില്ലേ, കയ്യില്ലാത്തവർ, കാണില്ലാത്തവർ, കണ്ണില്ലാത്തവർ, ഇതൊക്കെ കണ്ടിട്ടും എന്തുകൊണ്ട് പഠിക്കുന്നില്ലടോ? നബിതങ്ങൾ പറഞ്ഞില്ലേ, അസദഖത്തുറദുൽ ബലാ, സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന്. വരാനിരിക്കുന്ന അപകടങ്ങള്, വരാനിരിക്കുന്ന മുസീബത്ത്, വരാനിരിക്കുന്ന പരീക്ഷണങ്ങള്, ക്യാൻസർ പോലെ ട്യൂമർ പോലെയുള്ള മാരകമായ രോഗങ്ങളെ കരിച്ചു കളയാറ്. ഈ ബക്കറ്റിന്റെ അകത്തിടുന്ന 10 രൂപയ്ക്ക് പവറുണ്ടോ? ഒരു പാരസെറ്റാമോളിന്റെ വിലയല്ലേ ഉള്ളൂ ഒരു 10 രൂപ? പടച്ചവന് അതാ ഹോട്ടലിൽ ചെന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങുമ്പോ ഭക്ഷണം വിളമ്പിയവന്റെ കയ്യില് നീ പൈസ വെച്ച് കൊടുക്കുന്നവനല്ലേ? എന്താ സഹോദരാ, നീ കൊടുക്കുന്ന ഒരു തുരു കൊടുക്കുന്ന 10 രൂപ ഒരു പാവപ്പെട്ടവന്റെ വീട് വെക്കാറ്, അതിലേക്ക് എന്തെങ്കിലും ഒന്ന് ഉപകരിച്ചാൽ ഒരു രോഗിക്ക് ഒരു നേരത്തെ മരുന്ന് വാങ്ങാനുള്ളതായ അവരുടെ പോരെ. നിന്റെ പേരറിയില്ലല്ലോ, നിന്റെ വീടറിയില്ലല്ലോ, നീ ആരാണെന്ന് പോലും അറിയില്ലല്ലോ. പടച്ചവനെ, ഈ രോഗം പിടിച്ചവൻ നിനക്ക് ദുആ ചെയ്താ സ്വീകരിക്കുമല്ലോ. അതുകൊണ്ട് സഹോദരാ, മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്ക്. അർഹമു റഹീമായ അല്ലാ, കരുണക്കടലായ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കുന്നു, മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. പടച്ചവനെ കിഡ്നി തകർന്ന്, ലിവർ തകർന്ന്, മജ്ജയിൽ ക്യാൻസർ വന്നിട്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഫോട്ടോ സഹിതം ഭാര്യയുടെ മക്കളുടെ വീഡിയോ ഇട്ടിട്ട് പിരിവെടുക്കുന്ന ഒരു ഗതികേട് വരുത്തല്ലേ അല്ലാ. എല്ലാരും ഒരു പിരിവെടുത്തോ ഇൻഷാ അല്ലാ. എന്താ ഇപ്പൊ ബക്കറ്റ് കൊണ്ടുപോകണേ? ആ ബക്കറ്റ് കൊണ്ടുപോകുന്നവർ ഇത്തിരി സ്പീഡ് കുറയ്ക്കണം കേട്ടോ. കാക്കാ ചങ്ങായി വിളിക്കറോ, വീട് വെക്കാൻ നിങ്ങൾക്കല്ല പാവങ്ങൾക്ക്, തിരി സ്പീഡ് കുറച്ച് മേടിച്ചോ, നിങ്ങൾ സ്വർഗത്തിൽ പോകും. അള്ളാഹു ഭാഗ്യം തിരുമാറാകട്ടെ. കണ്ടിട്ടില്ല, റോഡ് സൈഡിലൊക്കെ നിന്ന് പാട്ട് പാടും, പാട്ട് പാടിയിട്ട് ബക്കറ്റും കൊണ്ടുവരിക. എന്തിന്? രോഗികൾക്ക് വേണ്ടി. വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഫോട്ടോ, ഭാര്യ മക്കളും കരയ സഹായിക്ക്. അള്ളാഹു അങ്ങനെ ഒരു ഗതി ഞങ്ങൾക്ക് ആർക്കും നീ വരുത്തല്ലേ. അവിടെ ചോനെ അങ്ങനെയാണ് സദഖ കൊടുക്കണ്ടേ. അങ്ങനെ മനസ്സറിഞ്ഞിട്ട് കൊടുക്കുമ്പോഴാ അൽഹംദുലില്ലാഹ് ഏത് വിപത്തിനെയും അള്ളാഹു തട്ടിമാറ്റും. അള്ളാഹു ഏത് വിപത്തിനെ അള്ളാഹു തട്ടിമാറ്റും. സദക്കയുടെ പവർ അള്ളാഹു നമുക്ക് ഹിമം തരുമാറാകട്ടെ. ഞാൻ ഇന്നലെ ഞാൻ പാലക്കാട് വരെ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ആദ്യം ഒരു വണ്ടി എടുത്തു, ആ വണ്ടി കംപ്ലൈൻ്റ് ആയി, ഇത്തിരി ബുദ്ധിമുട്ടി. ഒരു വണ്ടിയും കൊണ്ട് പോകുമ്പോൾ ഒരു സഹോദരൻ പറഞ്ഞു, ഉസ്താദ് ഞാൻ ശരിയാക്കി തരാം, ഉസ്താദ് എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ. ആ വണ്ടി എടുത്തുകൊണ്ട് പോയി നട്ടുച്ചയ്ക്ക് നട റോഡിൽ വെച്ച് അതും കേടായി. ഇന്നലത്തെ എൻ്റെ ദിവസം ഞാൻ നോക്കുമ്പോൾ പടച്ചവനെ വലിയ കഷ്ടപ്പാട്. ഞാനും എൻ്റെ ഭാര്യ മക്കളും നട്ടുച്ചയ്ക്ക് വെയിലത്ത് കോട്ടയത്ത് നിൽക്കുക, ജുമയ്ക്ക് പള്ളിയിൽ ചെല്ലാൻ തന്നെ ഒന്നേകാലായി. വളരെ ദുരിതം ഞാൻ അനുഭവിച്ചു. അപ്പൊ ഒരാൾ എന്നോട് ചോദിച്ചു, എന്ത് പറ്റി ഉസ്താദേ? ആകെ വിഷമമായി. ഞാൻ പറഞ്ഞു, എന്തോ വലുത് വരാനിരുന്നതാ അള്ളാഹു ഇങ്ങനെ തട്ടി തട്ടി മാറ്റി. എന്തോ വലിയ അപകടം വരാനിരുന്നത് പടച്ചറപ്പ് തട്ടി തട്ടി മാറ്റി മൂന്നാക്കി. അൽഹംദുലില്ലാഹ് ഇത് ഒരുമിച്ചായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ? എടോ സഹോദരാ, ഞാൻ വിശ്വസിക്കുന്നു ഒരു പാവപ്പെട്ടവൻ രാവിലെ കൈനീട്ടിയപ്പോ ഒരു 10 രൂപ എടുത്തു കൊടുത്തു, അത് തന്നെ. ഒരു പാവപ്പെട്ടവ മുമ്പിൽ നിട്ടും, ഇതാണ് ഈ ബക്കറ്റിനകത്ത് പൈസ ഇടുന്നത്. ഇന്ന് വയത് കഴിഞ്ഞ് തിരിച്ചു പോകാം, എല്ലാവർക്കും ഇതറിയാം.
വാഴഞ്ഞു കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴത്തേക്ക് ബൈക്കിന് കുറുകെ ഒരു പട്ടി ചാടി. അല്ലാഹു കാക്കുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലെങ്കിൽ പേവെള്ളം അടിച്ചിട്ട് ബൈക്കിൽ ന്യൂയറും കഴിഞ്ഞ് പറന്ന് വരിക, ഇടിച്ചു, അല്ലാഹു കാക്കുമാറാകട്ടെ. വീട്ടിൽ പോയി ബാത്റൂമിലേക്ക് കയറിയപ്പോൾ കാല് തെറ്റിയിട്ട് താഴെ വീണു. പൊക്കിയെടുത്തു നേരെ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ ഐ സി തുറന്നിട്ട് പറഞ്ഞ് എ സിക്കകത്ത് കയറ്റി കിടത്തിക്കൊള്ളാൻ. അതങ്ങനാണല്ലോ, വെളിയിൽ കിടക്കണ്ട, ഐ സിനകത്ത് കയറി കിടന്നു. അൽഹംദുലില്ലാ പുറത്തു വന്നിട്ട് പറഞ്ഞു 24 മണിക്കൂർ കഴിഞ്ഞിട്ട് പറയാം, ഇത്തിരി സീരിയസാ, പൈസയൊക്കെ റെഡിയാക്കിക്കോ, നാളെ കീറണം. പടച്ചവനെ അയാൾ പറഞ്ഞിട്ട് അങ്ങ് പോയി. ഇവൻ വെളി വായും തുറന്ന് നിൽക്കുക. അപ്പോഴാ ഉമ്മ പറയുന്ന, മോനെ പള്ളിയിൽ പോയിട്ട് ഉസ്താദിൻ്റെ കയ്യിൽ 2000 കൊടുത്തിട്ട് പറയണം ദുആ ചെയ്യാൻ. എന്താ പറഞ്ഞ്? എന്താ പറയും? 2000 നോട്ട് കൊടുത്തിട്ട് പറയും, മോനെ ഖത്തീബിന്റെ കൈ തന്നെ കൊടുത്തിട്ട് പറയണം, വാപ്പ അകത്ത് കിടക്ക, ഐസിക്കാത്ത പുറത്തിറക്കണം, ദുആ ചെയ്യണം. ഇപ്പൊ 10 രൂപ ഇട്ടിരുന്നെങ്കിൽ അങ്ങനെ വീഴേണ്ട വിധി വരുമായിരുന്നു. ഈ 10 രൂപ ഈ ബക്കറ്റ് ഇട്ടാ പോരായിരുന്നു, ബാക്കി ലാഭമല്ലേ? നാളെ 2000 കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഇപ്പൊ 10 ഇടുന്നതല്ലേ? അങ്ങനല്ലേ നബിതങ്ങളല്ലേ പറഞ്ഞത്? സദക്ക വിപത്തിനെ തട്ടി മാറ്റുമെന്ന്. വീഴാതെ രക്ഷപ്പെടാനാ ഞാൻ പറഞ്ഞത്. വല്ല ഇട്ടോ, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. 3 സ്വലാത്ത്, സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നിർത്താറായോ? പത്തരയായി. സാറ് നോക്കുന്ന പത്തരയായില്ലേ? നിർത്തിക്കൂടെ, നിർത്തിക്കൂടെ, കുറച്ചുകൂടെ പോണോ നിർത്തണോ? ഞാൻ നിർത്തണോ പറയണോ? പറയണോന്ന് ആഗ്രഹമുള്ളവരൊന്ന് കൈപൊക്കിക്ക്. വളയും മോതിരമൊക്കെ ഇന്ന് ഊരും. ഒരു 3 സ്വലാത്ത്, സല്ലല്ലാഹു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ രാവിലെ ഇങ്ങോട്ട് വരാൻ വേണ്ടി ഓടി വന്നപ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ വണ്ടി ഒരു സ്ഥലത്തിട്ടിട്ട് ചാടി കയറി. അപ്പോൾ വണ്ടി എടുക്കാൻ കുട്ടികൾ വന്നിട്ട് വണ്ടി ഇട്ടത് എവിടെയെന്ന് അറിയില്ല, അവർ തിരഞ്ഞെടുക്കുന്നുണ്ട്. അച്ഛങ്ങനെ റോഡ് സൈഡിൽ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ദുനിയാവിലെ കഷ്ടപ്പാടുകളും ഈ ബുദ്ധിമുട്ടുകളൊക്കെ ആഹ്റം ചിന്തിക്കും അങ്ങ് മറക്കണം. നബിതങ്ങൾ പറയാ ഒറ്റ ഹദീസ് ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇവിടുന്ന് പറയുന്ന നബി ഹുറൈറത്ത് റളിയല്ലാഹു തആല അൻഹു, അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അൽ ഖയ്യിസു മൻ ദാന നഫ്സഹു വ അമില ലിമാ ബഅദൽ മൗത്ത്, വൽ ആജിസു മൻ അതബ നഫ്സഹു ഹവാ വ തമന്ന അലല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, നബിതങ്ങൾ പറയുന്ന ബുദ്ധിയുള്ളവൻ ആരെന്നറിയോ, യഥാർത്ഥ ബുദ്ധിമാൻ ആരെന്നറിയോ, 2022 വിട പറയാർ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു വലിയ ഭാഗ്യം ചെയ്തവരാണ് ഇതുപോലെ ദുനിയാവിലെ സ്വർഗത്തിലിരിക്കാർ. ഈ മജ്ലിസിൽ ഇരുന്നു കൊണ്ട് തീരുമാനമെടുക്കണോ ബുദ്ധിയുള്ളവൻ ആരെന്നറിയോ. അൽ ഖയ്യിസു മൻ ദാന നഫ്സഹ നഫ്സ വഅമില ലിമാ ബഅദൽ മൗത്ത്. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകം പറയുകയാണ്, നിങ്ങളോട് പുതുവർഷത്തിലേക്ക് കടക്കാൻ കാത്തിരിക്കുന്നവരോട് നിങ്ങളോട് എനിക്കൊന്നേ പറയാനുള്ളൂ, 2022 വിട പറയുമ്പോ ജീവിതത്തിൽ ഒരു കൊല്ലം ഞാനും നിങ്ങളും ചെയ്തു പോയതൊക്കെ ഓർമ്മയുണ്ടോ ചെറുപ്പക്കാരാ? ആർക്കാടാ ഓർമ്മയുള്ളത്? നമുക്കാർക്കാ ഓർമ്മയുള്ളത്? ഇന്ന് രാവിലെ ഉറക്കപ്പായില്ലെന്ന് എഴുന്നേറ്റത് മുതൽ ഇതുവരെ ചെയ്തത് ഓർമ്മയില്ലല്ലോ. കണ്ണുകൊണ്ട് കണ്ടത് പാപം, ചെവി കൊണ്ട്
കേട്ടത് പാപം, നാവുകൊണ്ട് പറഞ്ഞത് പാപം, കൈകൊണ്ട് പിടിച്ചത് പാപം, കാലുകൊണ്ട് നടന്നത് പാപത്തിലേക്ക് ഹൃദയം കൊണ്ട് ചിന്തിച്ചത് പാപം. ഈ ചെയ്തു പോയ പാപത്തിന്റെ കണക്ക് പോലും എനിക്കും നിങ്ങൾക്കും അറിയുന്നില്ലല്ലോ. പിന്നെങ്ങനാ സഹോദരാ, ബാക്കി വരുന്ന 365 ദിവസത്തില് ബാക്കി ചെയ്ത പാപത്തെ കുറിച്ച് എങ്ങനെ ഓർമ്മ വരാരാ? അല്ലാഹുവേ ചിന്തിക്കടോ, ഓർമ്മയുള്ളതൊക്കെ ചിന്തിക്കടോ. കള്ളു കുടിച്ചതും വ്യഭിചരിച്ചതും പലിശ തിന്നതും നിസ്കരിക്കാത്തതും പടച്ചവനെ എല്ലാം നിന്റെ മനസ്സിലേക്ക് കടന്നു വരട്ടെ. ഹസിബു കബില അന്തുഹാസബു. സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു ബുക്ക് ഉണ്ടായിരുന്നു വാപ്പാ. എല്ലാ ദിവസവും വൈകുന്നേരം അന്ന് ചെയ്ത രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്തത് മുഴുവനും എഴുതി വെക്കുകയാ. ഉമർ തങ്ങൾ എഴുതി വെക്കും. വെള്ളിയാഴ്ചയായ ഉമർ തങ്ങൾ റൂമിനകത്ത് കയറി വാതിലടയ്ക്കുകയാ. എന്നിട്ട് ഈ ബുക്ക് എടുത്തു വെച്ചുകൊണ്ട് വിചാരണ ചെയ്യുകയാണ്. ഇങ്ങനെ ചെയ്തല്ലോ, ഇതെല്ലാം ഇഷ്ടമില്ലാത്ത കാര്യമായിരുന്നല്ലോ. ചാട്ടമാറുകൊണ്ട് തല്ലുകയാ, സ്വന്തം ശരീരത്തെ തല്ലുകയാണ്. നീ അങ്ങനെയല്ലേ ചെയ്തത്? നീയല്ലേ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത്? പണച്ചവനെ ഉമർ തങ്ങളെ ചാട്ടമാറുകൊണ്ട് തന്റെ ശരീരത്ത് തല്ലുകയാ. അങ്ങനാടോ അങ്ങനെ ചെയ്യേണ്ടത്? നിങ്ങൾ ആര് തല്ലണമെന്ന് പറയുന്നില്ല. ചെയ്തു പോയതൊക്കെ ഓർത്തുകൊണ്ടൊന്ന് പശ്ചാത്തപിക്കുകയെങ്കിലും ചെയ്തുകൂടെ. വാമിലലിമാ പഴതൽ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി തയ്യാറെടുക്കണ്ട്. മരിക്കുമല്ലോ, എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്ന് നിനക്കറിയുവോ വാപ്പാ? പണച്ചവനെ, നിന്ന നിപ്പിന് വീണ് മരിച്ചു പോകുന്ന കാലമാണല്ലോ. എടോ ഒരു ചിന്തയാണോ വേണ്ടത്? എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല. ഒരുപാട് സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന നന്മകൾ ചെയ്യണമല്ലോ. പണച്ചറപ്പേ, ആ ബോധം എനിക്കും നിനക്കും ഇല്ലല്ലോ. ജീവിതത്തിൽ ചെയ്യുന്ന ഒരു നന്മ നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ ആർക്കാ പ്രയാസമുള്ളത്? പണച്ചവനെ, ഒരു മഹാന് മരണത്തിന്റെ വേളയിൽ കിടക്കുകയാ. ഒരു മഹാന് വല്ലാത്ത കരച്ചലാണ്. ഒരു ദിവസം ഒരു മഹാനെ കാണാൻ പോകുമ്പോ മഹാനവറുകൾ കിടന്ന് നിലവിളിക്കുകയാ. കാണാ പോയവർ ചോദിക്കുകയാ, മായുബുക്കി എന്തിനാ കരയുന്നത്? എന്തിനാ കരയുന്നത്? അൽമിൻ വജഅൻ, എന്തേ നിങ്ങൾക്ക് വല്ല പ്രയാസവുമുണ്ടോ? എന്തെങ്കിലും വിശപ്പ് കാരണമാണോ? സാമ്പത്തിക നഷ്ടം കാരണമാണോ? അല്ലെങ്കിൽ ആരെങ്കിലും മരണപ്പെട്ടു പോയോ? അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങൾ വന്നു പോയോ? നിങ്ങൾ എന്തിനാ കരയുന്നത്? ആരെങ്കിലും മരിച്ചോ എന്ന് ചോദിച്ചാ മനുഷ്യൻ പറഞ്ഞു, അല്ല അതിനെക്കാരും വലുതാ. ആർക്കെങ്കിലും വല്ല രോഗവുമാണോ? നിങ്ങൾക്ക് വേദന സഹിക്കാൻ കഴിയാതെ കരയുകയാണോ? ആ മനുഷ്യൻ പറഞ്ഞു, അല്ല അതിനെക്കാലും മുകളില്. സാമ്പത്തിക നഷ്ടമാണോ? അതായിരുന്നെങ്കിൽ ഞാൻ സഹിച്ചേര്. മരണമായിരുന്നെങ്കിൽ ഞാൻ സഹിച്ചേര്. രോഗമായിരുന്നെങ്കിൽ ഞാൻ സഹിച്ചേര്. ഇതതിനെക്കാലും മുകളിലാണല്ലോ. ചോദിച്ചവർക്ക് വല്ലാത്ത അത്ഭുതമായി. ആ മഹാനോട് ചോദിച്ചു, എന്തേ മല്ലദീ അശദ്ദു മിൻ കുല്ലി ഹാദ്, പിന്നെ എന്താണ് കാരണമെന്ന് ചോദിക്കുമ്പോ മഹാനവറുകൾ പറയുകയാ, കാല നിന്തു ബിൽ അംസി വലം മക്റഉ വർദീ. എന്തിനാണ് നിലവിളിച്ചതെന്നറിയോ? എന്തിനാണ് കരഞ്ഞതെന്നറിയോ? സുബ്ഹാനല്ലാഹ്, ആ മനുഷ്യൻ കരയാനുള്ള കാരണം എന്തെന്നറിയോ? ഇന്നലെ ഞാൻ ഉറങ്ങിപ്പോയി, ഇന്നലെ ഞാൻ ഉറങ്ങിപ്പോയി, നിത്യമായി ചെയ്യുന്ന ചില ഇബാദത്തുകളും മുടങ്ങിപ്പോയി. ഇന്നലെ ഞാൻ ഉറങ്ങിപ്പോയി, നിത്യമായി ചെയ്തുകൊണ്ടിരുന്ന ചില ഇബാദത്തുകൾ ഇന്നലെ മുടങ്ങിപ്പോയി. നിത്യമായി തഹജ്ജുദ് നിസ്കരിക്കുന്ന ഉമ്മ, ഒരു ദിവസം മുടങ്ങിപ്പോയാ നീ കരയാറുണ്ടോ ഉമ്മ? നിത്യമായി നിസ്കരിക്കുന്നവർ, തഹജ്ജുദ് നിസ്കരിക്കുന്നവർ, ദുഹാ നിസ്കരിക്കുന്നവർ, തസ്ബീഹ് നിസ്കരിക്കുന്നവർ, ചില ദിക്റുകൾ പറയുന്നവരുണ്ട്, ചില സൂറത്തുകൾ ഓതുന്നവരുണ്ട്. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു കൊണ്ടിരിക്കുന്ന ഇബാദത്തെ മുടങ്ങിപ്പോയാ സങ്കടപ്പെടാറുണ്ടോ? സങ്കടപ്പെടാറുണ്ടോ? മഹാനവറുകൾ കരയുകയാ.
ആ സമയത്ത് അവര് ചോദിച്ചു, എന്തിനാ നിങ്ങൾ ഉറങ്ങിപ്പോയതല്ലേ, നിങ്ങൾ ഉറങ്ങിപ്പോയതല്ലേ? മഹാനവർകൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? പേടിക്കണം ഉമ്മമാരെ, നിത്യമായി തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു ഉമ്മയുടെ തഹജ്ജുദ് നിസ്കാരം മുടങ്ങിയാൽ, നിത്യമായി ദിക്റുകൾ പറയുന്ന, സ്വലാത്തുകൾ പറയുന്ന, സൂറത്തുകൾ ഓതുന്ന ഒരു പെണ്ണ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ മുടങ്ങി പോയാ ഭയപ്പെടണേ. മഹാനവർകൾ പറയുകയാ, ഞാൻ എന്തോ വലിയ പാപം ചെയ്തിട്ടുണ്ട്, ഞാൻ എന്തോ വലിയ പാപം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിത്യമായി ചെയ്യുന്ന ഒരു ഇബാദത്ത് മുടങ്ങിപ്പോയത് എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, യഥാർത്ഥ ബുദ്ധിമാനാരാ ജീവിതത്തിൽ 2022 ഈ രാത്രിയില് 12 മണിയോടെടുക്കുമ്പോ അടുത്ത വർഷം കടന്നല്ലോ. ഇന്ന് വരെ ചെയ്തത് മുഴുവനും ഈ മജ്ലിസിൽ ഇരുന്ന് കരഞ്ഞുകൊണ്ട് നീ ഒന്നോർക്ക്, എന്നിട്ട് റബ്ബിനോട് പശ്ചാത്തപിച്ച് മടങ്ങ്, എന്നിട്ട് ഇവിടെ ഇരുന്നൊരു നന്മ ചെയ്തുകൊണ്ട് തുടങ്ങ്, നിന്റെ ജീവിതത്തിൽ മരണത്തിന് ശേഷം ഉപകാരപ്പെടുന്ന ഒരു നന്മ ചെയ്തുകൊണ്ട് തുടങ്ങ. അല്ലാതെ നബിതങ്ങൾ പറയുകയാ, والعاجز من اتبع نفس هوى وتمنى على الله പടച്ചവനെ ശരീരം എന്ത് പറയുന്നോ അതനുസരിക്കുകയാ. തിന്നാൻ പറഞ്ഞാ തിന്നും, കുടിക്കാൻ പറഞ്ഞാ കുടിക്കും, കിടക്കാൻ പറഞ്ഞാ കിടക്കും, സുഖിക്കാൻ പറഞ്ഞാ സുഖിക്കും. തോന്നുന്നത് പോലെ ഈ ശരീരം പറയുന്നത് പോലെ ചെയ്തുകൊണ്ടിങ്ങനെ നടക്കുകയാ. എന്നിട്ട്